തലസ്ഥാനത്ത് വീണ്ടും ടിപ്പർ അപകടം. കാട്ടാക്കടയിലാണ് സ്കൂട്ടർ യാത്രികനെ ടിപ്പർ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനെ ടിപ്പർ ലോറി വലിച്ചിടിച്ചത് 100 മീറ്ററോളമാണ്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, തിരുവനന്തപുരത്ത് ഇത് 3-ാമത്തെ ടിപ്പർ അപകടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ്, ഒരാഴ്ചക്കിടെ 3-ാമത്തെ അപകടമാണ് ഇപ്പോൾ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഇപ്പോൾ 2 മണിയോടുകൂടി ഒരു ടിപ്പർ അപകടം കൂടി ഉണ്ടായിരിക്കുന്നത്. സ്കൂട്ടർ യാത്രികനായ യുവാവിനെ ഇടിച്ച ശേഷം 100 മീറ്ററോളം ഈ ടിപ്പർ വലിച്ചുകൊണ്ട് പോയതായി ദൃക്സാക്ഷികൾ പറയുന്നു. യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുഖം ഉരഞ്ഞുപോയ നിലയിലായിരുന്നു. കൈയും കാലിനും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കാട്ടാക്കട നക്രാഞ്ചിറയിലാണ് അപകടമുണ്ടായത്. മുഖത്തും കൈകളിലും ഒക്കെ തന്നെ പരിക്കേറ്റിരുന്നു യുവാവിന്. കഴിഞ്ഞ ദിവസം പനവിള ജംഗ്ഷനിലുണ്ടായ ഒരു ടിപ്പർ അപകടത്തിൽ അധ്യാപകന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് BDS വിദ്യാർത്ഥിയായ അനന്ത് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടരെ ഈ ടിപ്പർ അപകടം ഉണ്ടാകുന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ സമയത്ത് ഉണ്ടായിരുന്നതാണ്. കൂടാതെ ടിപ്പറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ടിപ്പർ അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉൾപ്പെടെ ടിപ്പർ ഓടിക്കുന്നതിൽ വലിയ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരും, നടപടികൾ കൊണ്ടുവരും, പരിശോധനകൾ ശക്തമാക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കൂടാതെ മന്ത്രി സംഘം ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തി ടിപ്പറുകൾ പോകുന്ന വേഗതയും അതുപോലെ തന്നെ ടിപ്പറുകൾ കൊണ്ടുപോകാവുന്ന ഭാരം സംബന്ധിച്ച ഒരു കാര്യമൊക്കെ ചെയ്തിരുന്നതാണ്. ഈ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ, നടക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ടിപ്പർ അമിത വേഗതയിലായിരുന്നു എന്ന ഒരു കാര്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അജിംഷ, ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.